السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സ്നേഹനിധികളായ ഉമ്മന്മാരെ സഹോദരിമാരെ അത്ഭുതങ്ങളുടെ കലവറകൾ അഞ്ചാം ഭാഗം തുടരുകയാണ് ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങൾ ആറാം ആകാശത്തിൽ ചെല്ലുകയും അവിടെയുള്ള അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത് അങ്ങനെ ആറാം ആകാശത്തിൽ നിന്ന് പിന്നീട് ഹബീബായ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും കൂടി ഈ ഏഴാം ആകാശത്തിലേക്ക് യാത്രയായി അവിടെ കണ്ട അത്ഭുതങ്ങളും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളും വർണ്ണിക്കുവാൻ സാധ്യമല്ല എന്ന് തന്നെയുമല്ല ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതിനെ തൊട്ട് ജിബിരിൽ അലഹി സുല്ലാത്തു വസ്സലാം തന്നെ തടഞ്ഞിരിക്കുന്നുവെന്ന് അബീബായ നിബിദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ വെളുത്ത മുത്തും മാണിക്യവും കൊണ്ട് നിർമ്മിച്ചതും പ്രകാശം വിതറുന്ന തോരണങ്ങൾ കൊണ്ടലങ്കരിച്ചതുമായ സമചതുരത്തിലുള്ള ചതുരത്തിലുള്ള അതിമനോഹരമായൊരു ഭവനം കണ്ടപ്പോൾ അത് എന്താണെന്ന് ഹബീബായ നബി തങ്ങൾ തന്റെ സഹയാത്രികനായ ജിബിറീലിനോട് ചോദിച്ചപ്പോൾ മഹാനായ ജിബിറീൽ അലൈ സ്വലാത്തു വസ്സലാം നൽകിയ വിശദീകരണം ഇത് ബൈത്തുൽ മൂർ എന്ന ഭവനമാണ് ഇതിൽ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ വിധം പ്രവേശിക്കും അതിൽ ഒരു ദിവസം പ്രവേശിച്ചു പുറത്തുപോയ മലക്കുകൾ ലോകാവസാനം വരെ വീണ്ടും തിരിച്ചു വരികയില്ല എല്ലാ ജുമുഅരാവിലും ഈ അഴിസാ നബി അലൈസ്വല്ലാത്തു വസ്സലാം തങ്ങളും മറ്റു അമ്പിയ മുർസലീങ്ങളും ഏഴാം ആകാശത്തിലെ മലക്കുകളും മറ്റും ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടും

ആനായ ജിബിരി അലഹുസ്വല്ലാത്തു വസ്സലാം റസൂലിനെ അറിയിക്കുകയാണ് പ്രസ്തുത ഭവനത്തെ സംബന്ധിച്ച് വളരെയേറെ വിശദീകരിക്കാനുണ്ട് കൂടുതൽ ദീർഘിച്ചു പോകുമെന്നതിനാൽ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഏഴാം ആകാശത്തിൽ നിന്നും നീങ്ങി അവർ സിഥറത്തുൽ മുന്തഹ എന്ന മരത്തിന് സമീപത്തെത്തി തിമനോഹരവും അത്യത്ഭുതകരവുമായ ഈ മരത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ വിവരിക്കാനുണ്ടെങ്കിലും അതിനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അവിടെ നിന്നും നീങ്ങിയപ്പോൾ ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാം അപ്രത്യക്ഷനായി ഒരു കൂട്ടുകാരന്റെ സാന്നിധ്യം അത്യാവശ്യമായ ഈ ഘട്ടത്തിൽ തന്റെ ആത്മമിത്രമായ ജിബിറിൽ അലഹിസ്വലാത്തു വസ്സലാം തന്നെ കൈവിടിഞ്ഞു കളഞ്ഞുവല്ലോ എന്ന് ഹബീബായ നബി തങ്ങൾ വേദനയോടെ ആത്മഗതം ചെയ്തു പോയി ഇത് കേട്ടു ജിബിരിൽ അലൈഹി സ്വലാത്തു അസ്സലാം നിബിതങ്ങളെ ഉണർത്തുകയുണ്ടായി പ്രിയപ്പെട്ട നബിയെ ഈ സ്ഥലം മുതൽ തങ്ങളെ വിട്ടുപിരിയൽ എനിക്ക് നിർബന്ധമാണ് തങ്ങളെ പ്രവാചകനായി നിയോഗിച്ച അള്ളാഹുവാണ് സത്യം ഇവിടുന്ന് മുഗൾ ഭാഗത്തേക്ക് തങ്ങളോടൊപ്പം ആരെങ്കിലും കയറി വരികയാണെങ്കിൽ തീർച്ചയായും അവരെ തീ കരിച്ചു കളയുന്നതാണ് ഇത്രയും കേട്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ വളരെ പരിഭ്രാന്താവസ്ഥനായി ഉടനെ മഹാനായ ജിബിരിൽ അലിസ്വലാത്തു വസ്സലാം നബി തങ്ങളെ സമീപിച്ചു തന്റെ ചിറകു കൊണ്ട് തങ്ങളെ തഴുകിക്കൊണ്ട് സമാശ്വാസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു തങ്ങൾ ഒട്ടും പരിഭ്രമിക്കേണ്ട തങ്ങൾക്ക് ഉചിതമായ സമ്മാനം നൽകുവാനും അർഹമായ വിധത്തിൽ ആദരിക്കുവാനും മറ്റു അമ്പിയ മുർസലീങ്ങളെക്കാൾ ഉന്നതമായ പദവിയിൽ തങ്ങളെ അവരോധിക്കാനും വേണ്ടിയാണ് ലാഹുതായ തങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഹബീബായ നബി തങ്ങളുടെ പരിഭ്രമം നീങ്ങുകയും പകരം സന്തോഷവാനാവുകയും ചെയ്തു ഉടനെ മേൽഭാഗത്തേക്ക് മേൽഭാഗത്തും ഒരാജ്ഞ കേട്ടു നബി നബിതെരുമേനീയ പ്രകാശത്താലുള്ള ഒരു സമുദ്രത്തിൽ മുക്കിയെടുക്കണമെന്നതായിരുന്നു അത് ജിബിരി അലൈസ്വലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളുടെ ഇരുചുമലുകളും പിടിച്ച് പ്രകാശ സമുദ്രത്തിൽ മുക്കിയെടുത്തു അതിന് ശേഷം മലക്കുകൾ ഒരു പല്ലക്ക് ചുമന്നുകൊണ്ടുവന്നു തങ്ങളെ അതിൽ കയറ്റിയിരുത്തി അതിവേഗത്തിൽ വെള്ള ചുവപ്പ് മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുള്ള സമുദ്രങ്ങളിലൂടെ കൊണ്ടുപോവുകയുണ്ടായി അവസാനമെത്തിയ കറുപ്പ് സമുദ്രത്തിൽ വെച്ച് തങ്ങൾക്ക് വലിയ ഭയമുണ്ടായി അപ്പോൾ അവിടെ നിന്ന് ചെയ്തു يا يا المستغيثين المستغيثين സഹായം തേടുന്നവർക്ക് സഹായം നൽകുകയും പരിഭ്രമിച്ചു വിളിക്കുന്നവരുടെ പരിഭ്രമം തീർക്കുകയും ചെയ്യുന്നവനെ എന്റെ ആരാധ്യനായ റബ്ബേ എൻ്റെ ഏകാന്തതയെ ഉല്ലാസപ്രദമാക്കുകയും എൻ്റെ ഭയത്തെ സ്വാന്തനപ്പെടുത്തുകയും എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്യും ചെയ്യണമേ ഉടനെ ആ പല്ലക്കിന് സമീപത്തു നിന്നു ഒരു അശരീരിയുണ്ടായി അല്ലയോ മുഹമ്മദ് നബിയേ താങ്കൾ എൻ്റെ അടുത്തേക്ക് വരുവീൻ ഹബീബായ നബി തങ്ങൾ ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അത്യാശ്ചര്യകരമായ രൂപത്തിൽ മഹാനായ ഇസ്രാഫിൽ അലൈസ് വസ്സലാം എന്ന മലക്കിനെ കണ്ടുക്കോഴിലും സുജൂതിലും വിക്കറിലും മുഴുകിയിരിക്കുന്ന ധാരാളം മലക്കുകളുടെ സംഘത്തെയും കണ്ടു ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങിയാൽ വളരെ വളരെ ദീർഘിച്ചു പോകുമെന്നതിനാൽ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഹബീബായ നബി തങ്ങൾ മഹാനായ ഇസ്രാഫിൽ അലിഹിസ്സലാമിന് സലാം ചൊല്ലി സലാം മടക്കപ്പെട്ടപ്പോൾ ഞാൻ ഇപ്പോൾ ഏതു സ്ഥലത്താണ് എന്ന് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു അപ്പോൾ ഇസ്രാഫിൽ അലിഹിസലാം തങ്ങളോട് തല ഉയർത്തുവാൻ ആവശ്യപ്പെട്ടു അവിടുന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ അള്ളാഹുവിന്റെ അരിഷിനെ ചുമക്കുന്ന മലക്കുകളെ കണ്ടു അരിഷിനെ ചുമക്കുന്ന മലക്കുകൾ ഇപ്പോൾ നാലും ക്യാമത്ത് നാളിൽ എട്ടും ആണെന്ന് പറയപ്പെടുന്നു അതിനുശേഷം ഒരു മലക്ക് ഹബീബായ നബി തങ്ങളെ സമീപിച്ചു അവിടുത്തെ ആശ്ലേഷിച്ചുകൊണ്ട് തങ്ങൾ ഞങ്ങളോടൊപ്പം വരിക എന്ന് പറഞ്ഞു അതനുസരിച്ച് നബി മലക്കുകൾ നിബിതങ്ങളോടൊപ്പം പോയി ചുറ്റുഭാഗവും ധാരാളം മലക്കുകൾ അവർക്ക് അകമ്പടി സേവിച്ചിരുന്നു മുതലായ മുത്തുകൾ കൊണ്ടുള്ള എഴുപതിനായിരം മറകളെ അവർ പിന്നിട്ടു അതിനുശേഷം ഹിജാബുനാർ ഹിജാബുദ്ദു ഹിജാബുസൽ ഹിജാബുൽ 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 ജലാൽ ഹിജാബുൽ ജമാൽ ഹിജാബുൽ കമാൽ ഹിജാബുൽ അലമത് ഹിജാബുൽ സുൽത്താൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എഴുപതിനായിരം മറകളെയും പിന്നിട്ടു രണ്ടു മറകൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരമാകുന്നു ഇപ്പറഞ്ഞ മറകളെല്ലാം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹബീബായ മുഹമ്മദിനെ വിധങ്ങൾക്കും എനിക്കും ഇടയിലുള്ള മറ നീക്കിക്കൊള്ളുക എന്ന അശരീരിയുണ്ടായി ഉടനെ വഹദാനിയെന്ന മറയും നീക്കപ്പെട്ടു അപ്പോൾ അള്ളാഹുബുഹാന റുക്കോഴ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഴുപതിനായിരം മലക്കുകളെ ഹബീബായ നബി തങ്ങൾ കാണുകയുണ്ടായി അവർ റുക്കോയിൽ നിന്നും ഒരിക്കലും ഉയർന്നതേ ഉണ്ടായിരുന്നില്ല റുക്കോയിൽ തന്നെയായിരുന്നു ആ സന്ദർഭത്തിൽ മറ്റൊരു അശരീരിയുണ്ടായി മുഹമ്മദ് നബിയെ താങ്കൾ ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കലേക്ക് അടുത്തുകൊള്ളുക അപ്പോൾ ഹബീബായ നബി തങ്ങൾ ഒരു മുന്നോട്ട് നീങ്ങി അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരമാണ് ഒരു ഹത്തുവത്തിന്റെ അളവ് വീണ്ടും അടുത്തുകൊള്ളുവാൻ ആജ്ഞയുണ്ടായപ്പോൾ അവിടുന്ന് ഒരു ഹത്വത്തു കൂടി മുന്നോട്ട് നീങ്ങി പിന്നെയും അടുത്തുകൊള്ളുവാനുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവിടത്തേക്ക് ഭയം അനുഭവപ്പെട്ടു അപ്പോൾ വീണ്ടും അശരീരി മുഴങ്ങിക്കേട്ടു എല്ലാ സൃഷ്ടികൾക്കും നേതാവായ നബിയേ ഒരിക്കലും ഭയപ്പെടേണ്ട നാം താങ്കളുടെ റബ്ബാകുന്നു താങ്കൾ സന്തോഷവാർത്തയറിഞ്ഞുകൊള്ളുകയും അനുഗ്രഹം നേടിക്കൊള്ളുകയും ചെയ്യുക അതിനുശേഷം കരുണാനിധിയായ അള്ളാഹുവിൻറെ ശക്തി മഹാത്മ്യം പ്രതിഫലിക്കുന്ന തരത്തിൽ അതീവ സുന്ദരവും അതിശേഖരവുമായ ഒരു പല്ലക്കിലേറി ഹബീബായ നബി തങ്ങൾ ഉയർത്തപ്പെട്ടു അവിടെ വെച്ച് ഹബീബായ നബി തങ്ങൾക്ക് അനുഭവപ്പെട്ട സംഭവങ്ങളും അത്ഭുത കാഴ്ചകളും തീർത്തും വ്യക്തമാക്കാവുന്നതല്ലെന്ന് അവിടുന്ന് അരുൾ ചെയ്തിരിക്കുന്നു അന്നേരം അറിഷിൽ നിന്നും ഒരു തുള്ളി തിരുമേനി സുല്ലാഹു അലൈവസം തങ്ങളുടെ നാവിൽ വീഴുകയുണ്ടായി അതിൻ്റെ രസവും അനുഭൂതിയും വാക്കുകളാൽ വിവരിക്കുക സാധ്യമല്ലെന്നും അവിടുന്ന് പറയുകയുണ്ടായി ആ തുള്ളി വീണതിൻ്റെ ഫലമായി മുമ്പും പിമ്പുമുള്ള എല്ലാ വിജ്ഞാനങ്ങളും അവിടത്തേക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു പിന്നെയും അടുത്തുകൊള്ളുവാൻ അള്ളാഹു തായാലയുടെ ആജ്ഞയു ആജ്ഞയുണ്ടായതനുസരിച്ചു ഹബീബായ നബി തങ്ങൾ കാബ കൗസൈനി വരെ അടുത്തു അള്ളാഹുവിന്റെ വാക്കുകൾ വീണ്ടും അവിടെ കേട്ടു നാം നിങ്ങളുടെ റബ്ബാകുന്നു അപ്പോൾ സലാം എന്ന് പറഞ്ഞാൽ നീയായിരിക്കുമോ എന്ന് അവിടുന്ന് അള്ളാഹുവിനോട് വിനയപൂർവ്വം ആരാഞ്ഞു അതെ എന്നുത്തരമുണ്ടായി തൽസമയം എല്ലാ തിരുമുൾക്കാഴ്ചകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നിസ്കാരങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിനാകുന്നു എന്ന് ചൊല്ലുവാൻ അള്ളാഹു ഹബീബായ നബി തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൽഫലമായി രാജാതിരാജനായ അള്ളാഹുവിനുള്ള എന്ന നിലയിൽ അവിടുന്ന് മേൽപ്പറഞ്ഞ ഓതി അതിന് പ്രത്യുത്തരമെന്നോണം അള്ളാഹു പറയുകയാണ് അസ്സലാമു നബിയേ തങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അപ്പോൾ അള്ളാഹു തോന്നിപ്പിച്ചതനുസരിച്ച് ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ് അസ്സലാമു അലൈന ഞങ്ങളുടെയും സജ്ജനങ്ങളായ എല്ലാ അടിമകളുടെയും മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ െ ചുമക്കുന്ന മലക്കുകൾ വിശുദ്ധ കലിമാവാക്യങ്ങൾ അല്ലാഹുവല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇത്രയും കഴിഞ്ഞ ശേഷം പന്തീരായിരം പരസ്യവാക്യങ്ങളും പന്തീരായിരം രഹസ്യ വാക്കുകളും ഹബീബായ നബി തങ്ങളോട് സംസാരിച്ചു പരസ്യമാക്കപ്പെട്ട ഏതാനും വാക്കുകളുടെ ചുരുക്കം ഇനി പറയുന്നു അള്ളാഹുതായ പറയുകയാ ഏതൊരു സ്ഥാനത്തേക്കാണ് നാം തങ്ങളെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളതെന്നും ഏതൊരു സ്ഥാനത്ത് വെച്ചാണ് നാം തങ്ങളോട് സംസാരിക്കുന്നതെന്നും ആലോചിക്കണേ താങ്കൾ എൻ്റെ ആത്മമിത്രമാണ് താങ്കളെ പോലെയുള്ള മറ്റൊരു ആത്മമിത്രവും എനിക്കില്ല എൻ്റെ പ്രീതിക്ക് വേണ്ടി താങ്കളെ സന്നിഹിതനാക്കിയ ഈ സന്നിധിയിൽ പ്രവാചകത്വ പദവി നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനെയും ഹാജരാക്കിയിട്ടില്ല അതിനാൽ നമ്മുടെ സന്നിധിയിൽ വെച്ച് താങ്കൾ ആഗ്രഹിക്കുന്നതെന്തും ഈ രാത്രിയിൽ ആവശ്യപ്പെട്ടുകൊള്ളുക താങ്കളുടെ ഏതാവശ്യങ്ങളും നാം നിറവേറ്റിത്തരുന്നതാണ് സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധവും അത്യുന്നതവുമായ ആ സ്ഥിരുസന്നിധാനത്തിൽ വെച്ച് അള്ളാഹുവും അവന്റെ ഹബീബായ നബി തങ്ങളും തമ്മിൽ യാതൊരു പ്രതിബന്ധമോ ഇടനിലക്കാരനോ ഇല്ലാതെ നേരിട്ട് സംസാരിച്ചു രാജാതിരാജനായ അള്ളാഹു സുബഹാനഹൂവത്തലായ അബീബായനപിതങ്ങൾ ആന്തരീക ദൃഷ്ടികളെക്കൊണ്ടും ബാഹ്യദൃഷ്ടികൊണ്ടും നോക്കിക്കാണുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയുടെ മുഴുവൻ യാഥാർത്ഥ്യങ്ങളും അള്ളാഹുവിനും അവന്റെ റസൂലിനുമല്ലാതെ അറിയുകയില്ല അവയിൽ നിന്നും വളരെ ചുരുക്കമായി മാത്രം അറിയപ്പെട്ടത് തന്നെ വിവരിക്കാമെന്ന് വെച്ചാൽ അധിക പേർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുമില്ലാ ഇത്തരം അത്ഭുത സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഹബീബായ നബി തങ്ങളെ അതിയായി സ്നേഹിക്കുന്ന മുത്തീങ്ങളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു നമ്മുടെ സതുദ്ദേശങ്ങളെല്ലാം നിറവേറ്റി തന്ന് നമ്മുടെ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തീർക്കട്ടെയാ മീൻ നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ പുഷ്പമായ ഹബീബായ നബി ഹബീബായാഹു അലഹി മുഖം അള്ളാഹുവേ സ്വപ്നത്തിലൂടെയും യക്ലത്തിലൂടെയും ദർശിക്കുവാനുള്ള മഹാഭാഗ്യം